ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ മാണി ജേക്കബ് കെ, ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ. എല്ലാവരെയും ഈ ചെറിയ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ത്യയിലെ കോവിഡ് കേസുകൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിലും ദോഷകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവമക്കൾ എങ്ങനെ ജീവിക്കും, എന്താകുന്നു ഇതിൻ്റെ അവസാനം എന്ന എൻ്റെ ചിന്തകളുടെ ഉത്തരമാകുന്നു ഈ സന്ദേശം. ദൈവം എന്നോട് ഇതിനെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കൊറോണ കാലഘട്ടത്തിൽ അനവധി വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. അനേകർക്ക് ദൈവത്തിലുള്ള ആശ്രയം നഷ്ടമായി. ദൈവം തങ്ങളെ ഇതിൽ നിന്ന് വിടുവിക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവർ ദൈവവചനത്തേക്കാൾ കൂടുതൽ തങ്ങളുടെ സാഹചര്യത്തെ വിശ്വസിക്കുവാൻ തുടങ്ങി. ദൈവം എന്നോട് സംസാരിച്ചത് ഇപ്രകാരമാണ്: പൗലോസിന് ഒരു കപ്പൽ യാത്രയിൽ പ്രതിസന്ധികളിൽ കൂടി പോകേണ്ടതായിട്ട് വന്നു. കപ്പൽ മുങ്ങി അതിലുള്ള സകലരും നഷ്ടപ്പെടും എന്ന സ്ഥിതി വന്നു. അതിലുള്ള സകലരും ഭയപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കുവാൻ വിസമ്മതിച്ചു. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ പൗലോസിനോട് ദൈവം സംസാരിച്ചു. തൻ്റെ ഒരു ദൂതൻ മുഖാന്തരം ദൈവം പൗലോസിനോട് സംസാരിച്ചു. തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ ദൈവം തനിക്ക് ദാനം ചെയ്തിരിക്കുന്നതായും പൗലോസ് മനസ്സിലാക്കി. അതിനാൽ തൻ്റെ കൂടെയുള്ളവരോട് ധൈര്യപ്പെട്ടിരിക്കുവാനും ആഹാരം കഴിക്കുവാനും പൗലോസ് പറഞ്ഞു. നാം ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ ദൈവത്തിന് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ വിശ്വസിക്കുന്നവരാകുവിൻ. ഒരു പ്രതികൂല സാഹചര്യം കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ചോയ്സാണുള്ളത്. നിങ്ങൾക്കൊന്നുകിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഭയപ്പെടാം. ദൈവം ഇങ്ങനെ പറയുന്നു: ഈ സാഹചര്യം മാറും, ആഗ്രഹിച്ച തുറമുഖത്ത് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം: ഒന്ന്, വിശ്വസിക്കുക. രണ്ട്, വിശ്വസിച്ച വചനത്തെ ഏറ്റുപറയുക. ജീവനും മരണവും നിങ്ങളുടെ നാവിലുണ്ട്. നിങ്ങൾ ജീവനെ തിരഞ്ഞെടുത്താൽ അത് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെടും. ഇവിടെ പൗലോസ് വിപരീത സാഹചര്യത്തിലും ദൈവം തന്ന വചനത്തെ ഏറ്റെടുത്തു. അത് പറഞ്ഞ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തി. ഇന്ന് നിങ്ങൾ ഈ വചനത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷയെ നിങ്ങൾ കാണും. വിശ്വസിക്കുക, ഏറ്റുപറയുക. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.